എല്ലാവർക്കും കാസർഗോഡ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കാസർഗോഡ് സ്റ്റൈലിൽ പച്ചമാങ്ങയിട്ട് നല്ലൊരു ചെമ്മീൻ വറവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ അര കിലോ ക്ലീൻ ചെയ്തെടുത്ത ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഒരു ചെറിയ സവാള ഇതേപോലെ ചെറുതായിട്ട് മുറിച്ചത്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു പച്ചമാങ്ങയുടെ കാൽഭാഗം, പിന്നെ ഒന്നോ രണ്ടോ പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മീഡിയം എരിവുള്ള മുളക് പൊടി ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂൺ, പിന്നെ 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് ഏകദേശം 1 കപ്പോളം വെള്ളം ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു 3 മുതൽ 4 മിനിറ്റ് വരെ നന്നായിട്ട് തിളപ്പിക്കണം. അപ്പോഴത്തേക്ക് ഇതിലെ സവാളയും പച്ചമാങ്ങയും എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമുക്കിത് ഇതേപോലെ കവർ ചെയ്ത് 3-4 മിനിറ്റ് തിളപ്പിക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് സവാളയും മാങ്ങയും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്ലീൻ ചെയ്ത 1 കിലോ ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു 4-5 മിനിറ്റ് നേരം നന്നായിട്ട് വേവിക്കാം. ഇപ്പം ചെമ്മീനെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം വീണ്ടും നമുക്കിത് കവർ ചെയ്ത് തേങ്ങ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ ഒന്നുകൂടി അടച്ചു വെച്ച് വേവിക്കാം. ഏകദേശം 1-2 മിനിറ്റ് ഞാൻ അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി, കുരുമുളക് പൊടി ചേർത്തില്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഫ്ലേവർ ഇഷ്ടമുള്ളവർ കുറച്ച് കുരുമുളക് പൊടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ നടുവിലായിട്ട് ഇതേപോലെ കുറച്ച് സ്ഥലം ഉണ്ടാക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഈ കറിവേപ്പില ഒന്ന് വെളിച്ചെണ്ണയിൽ ചൂടാക്കാം. അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചെമ്മീൻ വറവ് റെഡി ആയിട്ടുണ്ട്. കുറച്ചുകൂടി വറ്റിച്ചെടുക്കേണ്ടവർക്ക് കുറച്ചുകൂടി വറ്റിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ തീ ഓഫ് ചെയ്യാൻ പോകുന്നു. നമ്മൾ ചെമ്മീൻ വറവ് റെഡിയായി. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ കമൻസിലൂടെ അറിയിക്കണം. താങ്ക് യു.